ഏവർക്കും സ്വാഗതം ഡിസിയർ പി എസ് സിയിലേക്ക്. ഇത് കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അഭിരാം. നമ്മുടെ ക്രാഷ് കോഴ്സിലെ നാലാമത്തെ എക്സാമാണ് ഇന്ന്. അപ്പോൾ 25 ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾ ടോപ്പിക്ക് കണ്ട് പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക. ടോപ്പിക്ക് ഏതാണെന്ന് അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ചാനലിൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി ടോപ്പിക്ക് കണ്ടിട്ട് എന്ത് ചെയ്യുക, ആ ടോപ്പിക്കെല്ലാം കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അറിയാവുന്ന 100% അറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യുക. 100% അറിയാവുന്നത് മാത്രം. അറിഞ്ഞുകൂടാത്ത ചോദ്യം കറക്കിക്കുത്താൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഇത്രയും മാർക്കും കിട്ടി, 0 നെഗറ്റീവ് എന്നത് കാണാനാണ് എനിക്ക് സന്തോഷം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സന്തോഷത്തിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, 0 നെഗറ്റീവ് തന്നെ ആകണം. നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിലും കുഴപ്പമില്ല, 10 മാർക്കേ കിട്ടിയുള്ളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ എന്ത് വേണം, 0 നെഗറ്റീവ് എനിക്കൊന്ന് കാണണം. 0 നെഗറ്റീവ് ഒന്ന് കാണിച്ചു തരാമോ? ആ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അറിയാവുന്നത് മാത്രം അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒട്ടും മറക്കാതെ തുടർന്നുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നത് എനേബിൾ ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടും താമസിക്കേണ്ട, നേരെ എക്സാമ്പിളിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കുക, 0 നെഗറ്റീവ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഒരു മഡ് വോൾക്കാനോയ്ക്ക് ഉദാഹരണം ബാരൻ, നർക്കൊണ്ടം, ബാരാത്താൻ, ഡെക്കാൻ. രണ്ടാമത്തെ ചോദ്യം, മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, ഹെർമൻ ഗുണ്ടർട്ട്. മൂന്നാമത്തെ ചോദ്യം, വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പ്രസ്താവിച്ചത് ഓപ്ഷൻ എ സണ്യാത്സൺ, ചിയാൻ കൈഷേക്ക്, മാവോത്സേ തുങ്, ചൗ എൻ ലായ്. നാലാമത്തെ ചോദ്യം, ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ് ഓപ്ഷൻ എ ഫെർമിയോണിക് കണ്ടൻസേറ്റ്, വാതകം, പ്ലാസ്മ, സൂപ്പർ ഫ്ലൂയിഡ്. അഞ്ചാമത്തെ ചോദ്യം, കാറ്റിൻ്റെ ദിശ അറിയാൻ സഹായിക്കുന്ന ഉപകരണം ഏത്? അനിമോമീറ്റർ, വിൻഡുവെയിൻ, ബാരോമീറ്റർ, സീസ്മോഗ്രാഫ്. ആറാമത്തെ ചോദ്യം, മിതവാദി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആര്? മൂർക്കോത്ത് കുമാരൻ, എ കെ ഗോപാലൻ, കുഞ്ഞിരാമൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഏഴാമത്തെ ചോദ്യം, തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏത്? സെപ്പറേറ്റ് ഫണൽ, അംശിക സ്വേദനം, ക്രൊമാറ്റോഗ്രഫി, സെൻട്രിഫ്യൂഗേഷൻ. എട്ടാമത്തെ ചോദ്യം, ജനാധിപത്യത്തിൻ്റെ ആയുധപുര എന്നറിയപ്പെടുന്ന രാജ്യം? അമേരിക്ക, ജപ്പാൻ, ഇറ്റലി, ബ്രിട്ടൻ. ഒൻപതാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചത് എന്ന്? 1945 ഒക്ടോബർ 24, 1946 ഓഗസ്റ്റ് 24, 1946 ഒക്ടോബർ 24, 1945 ഓഗസ്റ്റ് 24. പത്താമത്തെ ചോദ്യം, ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം? 33, 10, 32, 36. രണ്ടാം ലോക മഹായുദ്ധം പ്രമേയമായ ചാർലിൻ ചാപ്ലിൻ ചിത്രം ഏത്? ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, മോഡേൺ ടൈംസ്, ദ ബ്രിഡ്ജ് ഓൺ ദി റിവർ ക്വൈ, ജനറേഷൻ. പന്ത്രണ്ടാമത്തെ ചോദ്യം, മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ബ്രഹ്മപുത്ര, സിന്ധു, ഗംഗ, കൃഷ്ണ. 13ാമത്തെ ചോദ്യം, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ലോങ് മാർച്ച് നടത്തിയ നേതാവ്? സണ്യാത്സൺ, മാവോസേ തുങ്, ചിയാൻ കൈഷക്, ജോസഫ് മസ്സീനി. 14ാമത്തെ ചോദ്യം, തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരവും ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലം ഏത്? വടക്കൻ സിർക്കാഴ്സ്, കൊങ്കൺ തീരം, മലബാർ തീരം, കൊറമാൻഡൽ തീരം. 15ാമത്തെ ചോദ്യം, ഡോക്ടർ എന്ന വിളിപ്പേരുള്ള കാറ്റ് ഏത്? ഹെർമാട്ടൻ, മിസ്റ്റർ, ഫൊൻ, ചിനൂക്ക്. 16ാമത്തെ ചോദ്യം, ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം ഏത്? കൊറമാൻഡൽ തീരം, കൊങ്കൺ തീരം, വടക്കൻ സിർക്കാഴ്സ്, മലബാർ തീരം. അടുത്ത ചോദ്യം, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തുറന്ന വാതിൽ നയം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രാൻസ്, അമേരിക്ക, ബ്രിട്ടൻ, സ്പെയിൻ. 18, ഇന്ത്യയുടെ മിസൈൽ ദ്വീപ്? വീലർ ദ്വീപ്, സ്വരാജ് ദ്വീപ്, ഷഹീദ് ദ്വീപ്, ന്യൂമൂർ ദ്വീപ്. 19, ഏറ്റവും വേഗത കൂടിയ പ്രിൻറ്റർ ഏത്? തെർമൽ പ്രിൻറ്റർ, ഇങ്ക്ജെറ്റ് പ്രിൻറ്റർ, ലേസർ പ്രിൻറ്റർ, ഇവയൊന്നുമല്ല. 20ാമത് ചോദ്യം, അളവ് എന്നർത്ഥം വരുന്ന പദം ഏത്? പരിണാമം, പരിമാണം, പരിണിതം,
പരിമളം. 21. രാവിലെ എന്ന പദം പിരിച്ചെഴുതുക. രാവിൽ അധികം എ, രാവ് അധികം ലേ, രാവ് അധികം എ, രാവിൽ അധികം ലേ. 22. ഷീ വാസ് നോട്ട് അക്വൈൻറ്റഡ് ഡാഷ് ദ ഫോറിൻ ലാംഗ്വേജ്. ഓപ്ഷൻ ബൈ, ഇൻ, വിത്ത്, ഓഫ്. ഹി മെയ്ഡ് മീ ഡാഷ് ഡാൻസ്. ടു, ബൈ, ഇൻ, നൺ ഓഫ് ദീസ്. 24. ചോദ്യം. 8500 രൂപയ്ക്ക് 10% നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ എത്ര? 1750, 1700, 1600, 1785. അവസാന ചോദ്യം. 2500 രൂപയ്ക്ക് 6% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര രൂപ? 9, 90, 2509, 191. അപ്പോൾ 25 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്സ് ചെയ്യാൻ സമയം വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് മാത്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഉത്തരങ്ങളിലേക്ക് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നേരെ ഉത്തരങ്ങളിലോട്ട് പോവാം. ആൻസേഴ്സ്. ആദ്യത്തെ ചോദ്യം. ഇന്ത്യയിലെ ഒരു മഡ് വോൾക്കാനയ്ക്ക് ഉദാഹരണം. ഓപ്ഷൻ സി, ബാരാത്താൻ. 2. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ്. ഓപ്ഷൻ ബി, ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ. 3. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പ്രസ്താവിച്ചത്. ഓപ്ഷൻ സി, മാവോ ത്സേ തുങ്. 4. ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിൻ്റെ അവസ്ഥയാണ്. ഓപ്ഷൻ സി, പ്ലാസ്മ. കാറ്റിൻ്റെ ദിശ അറിയാൻ സഹായിക്കുന്ന ഉപകരണം. ഓപ്ഷൻ ബി, വിൻഡ് വേൻ. മിതവാദി പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ. ഓപ്ഷൻ എ, മൂർക്കോത്ത് കുമാരൻ. 7. തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏത്? സെൻട്രിഫ്യൂഗേഷൻ. 8. ജനാധിപത്യത്തിൻ്റെ ആയുധപ്പുര എന്നറിയപ്പെട്ട രാജ്യം. ഓപ്ഷൻ എ, അമേരിക്ക. 9. ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചതെന്ന്. ഓപ്ഷൻ എ, 1945 ഒക്ടോബർ 24. 10. ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം. ഓപ്ഷൻ ഡി, 36. 11. രണ്ടാം ലോക മഹായുദ്ധം പ്രമേയമായ ചാർലി ചാപ്ലിൻ ചിത്രം. ഓപ്ഷൻ എ, ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ. 12. മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷൻ എ, ബ്രഹ്മപുത്ര. 13. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ലോങ് മാർച്ച് നടത്തിയ നേതാവ്. മാവോ ത്സേ തുങ്. ഓപ്ഷൻ ബി. 14. തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരവും ഭാഗമായിട്ടുള്ള ഇന്ത്യൻ കിഴക്കൻ തീരസമതലം ഏത്? ഓപ്ഷൻ ഡി, കോറമാൻഡൽ തീരം. 15. ഡോക്ടർ എന്ന് വിളിപ്പേരുള്ള കാറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, ഹർമാട്ടൻ. 16. ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം ഏത്? ഓപ്ഷൻ ഡി, മലബാർ തീരം. 17. ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തുറന്ന വാതിൽ നയം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, അമേരിക്ക. 18. ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ, വീലർ ദ്വീപ്. 19. ഏറ്റവും വേഗത കൂടിയ പ്രിന്റർ. ഉത്തരം ഓപ്ഷൻ സി, ലേസർ പ്രിന്റർ. 20. ചോദ്യം. അളവ് എന്നർത്ഥം വരുന്ന പദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, പരിമാണം. 21. രാവിലെ എന്ന പദം പിരിച്ചെഴുതുക. ഉത്തരം ഓപ്ഷൻ എ, രാവിൽ അധികം എ. 22. ഷി വാസ് നോട്ട് അക്വൈൻറ്റഡ് ഡാഷ് ദ ഫോറിൻ ലാംഗ്വേജ്. ഉത്തരം ഓപ്ഷൻ സി, വിത്ത്. 23. ഹി മെയ്ഡ് മീ ഡാഷ് ഡാൻസ്. ഉത്തരം ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. 8500 രൂപയ്ക്ക് 10% നിരക്കിൽ 2 വർഷത്തെ സാധാരണ പലിശ എത്ര? ഉത്തരം ഓപ്ഷൻ ബി, 1700 രൂപ. 25. 2500 രൂപയ്ക്ക് 6% പലിശ നിരക്കിൽ 2 വർഷത്തേക്കുള്ള കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം എത്ര രൂപ എന്ന് ചോദിച്ചാൽ ഉത്തരം ഓപ്ഷൻ എ, 9. അപ്പോൾ നമ്മൾ എക്സാം അവസാനിച്ചു. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും നിങ്ങളുടെ നെഗറ്റീവും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. താഴെ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ ഒരു എക്സാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും കൂടെ ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര ദിവസം ആവുകയാണ്? ഇന്നും കൂടെ ആകുമ്പോൾ 10-ാമത്തെ ദിവസമാണ് ഇന്ന്. 10-ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ പഠിച്ച എല്ലാ ടോപ്പിക്കുകളും, ഈ ആദ്യത്തെ ഈ 10 ദിവസം പഠിച്ച ടോപ്പിക്കുകളെല്ലാം എന്ത് ചെയ്യണം? ഒരുമിച്ചൊന്ന് റിവിഷൻ നടത്തണം. എന്നിട്ട് ഇതിൻ്റെ എക്സാം എന്നായിരിക്കും? 8-ാം തീയതി രാവിലെ 8 മണിക്ക്, അതായത് മെയ് 8-നായിരിക്കും. ഇന്നിപ്പോൾ 6-ാം തീയതിയാണ്. 6-ാം തീയതിയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് രാവിലെ 8 മണിക്ക്. അപ്പോൾ ഇന്നും നാളെയും നിങ്ങൾക്ക് സമയമുണ്ട്. കൃത്യമായിട്ടും ഈ പഠിച്ച കാര്യങ്ങൾ അത്രയും റിവൈസ് ചെയ്യുക.
നന്നായിട്ട് റിവൈസ് ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ തന്നെയല്ലോ, അത് നന്നായിട്ട് റിവൈസ് ചെയ്തിട്ട് വേണം 8-ാം തീയതിയുള്ള എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 8-ാം തീയതി 8 മണിക്ക് എക്സാം വരുന്നു. അതിനുശേഷം ടെലഗ്രാമിൽ എന്ത് ചെയ്യും, അടുത്ത 10 ദിവസത്തേക്കുള്ള ടൈം ടേബിളും ഞാനിടും. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് പഠിച്ച് ഫോളോ ചെയ്ത് പോകാൻ താല്പര്യമുള്ളവർ മാത്രം എന്ത് ചെയ്യുക, ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിൽ മറക്കാതെ ജോയിൻ ചെയ്യണം. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കാണാം. കാണുമ്പോഴേക്കും നന്ദി.